COVID-19 വൈറസ് രോഗബാധയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളും സമ്പൂർണ്ണമായും സുസജ്ജമായി തന്നെ പ്രവർത്തിക്കുകയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആശുപത്രി എന്ന അംഗീകാരം ഇതിനകം ലഭിച്ചിട്ടുള്ള ആശുപത്രിയിൽ പ്രത്യേകിച്ച് തമിഴ്നാട് സംസ്ഥാനവുമായി വളരെ സെൻസിറ്റീവായിട്ടുള്ള തമിഴ്നാട് സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ആര്യങ്കാവ് തെന്മല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രവർത്തന മേഖലയെന്ന നിലയിൽ ഉണ്ടാകുന്ന ഏത് സാഹചര്യങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 648 ക്വാറന്റൈൻ വ്യക്തികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് 98 ചുരുങ്ങിയിട്ടുണ്ട്. ഐസൊലേഷനിൽ 2 പേഷ്യൻസ് മാത്രമാണ് ഉള്ളത്. 2 കോവിഡ് പോസിറ്റീവ് പേഷ്യൻസ് നിസാമുദ്ദീനിൽ നിന്ന് വന്നവർ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. സ്ഥിതി ഏതാണ്ട് നിയന്ത്രണ വിധേയമാണ് എന്ന് മാത്രമല്ല വളരെ തൃപ്തികരമായ നിലയിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഇത് വ്യാപിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്. ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് കൊറോണ വൈറസ് രോഗബാധ ഉണ്ടായ ഘട്ടത്തിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ മാർച്ച് 24 തന്നെ ഏതാണ്ട് നമ്മുടെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ തന്നെ 15 വെൻറ്റിലേറ്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 1.5 കോടി രൂപ 19-20 സാമ്പത്തിക വർഷത്തെ ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയുണ്ടായി. അതിൽ 3 വെൻറ്റിലേറ്റർ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കും 5 കൊല്ലം ജില്ലാ ആശുപത്രിയിലും 5 പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും 2 കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലുമായിട്ടാണ്. ഞാൻ സൂപ്രണ്ടുമായി സംസാരിച്ചതിൽ നിന്ന് അത് സംരംഭം ഏറെ പ്രയോജനപ്രദമായിരിക്കും. കാരണം തുടർന്നും 191 കിടക്കകളോടുകൂടിയിട്ടുള്ള പുതിയ കെട്ടിടം കൂടി പൂർത്തീകരിക്കുമ്പോൾ ICU ബെഡ്സിൻ്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും കൊറോണ രോഗം പൂർണ്ണമായും മാറിയതിന് ശേഷവും ഈ സംരംഭം അല്ലെങ്കിൽ ഈ വെൻറ്റിലേറ്ററുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് സൂപ്രണ്ടുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ അടുക്കളകളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ കഴിയുന്ന നിരാലംബരായിട്ടുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള സാമൂഹ്യ അടുക്കളകൾ പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലൊക്കെ ആരംഭിച്ചിട്ടുള്ള സാമൂഹ്യ അടുക്കളകൾ വളരെ ഫലപ്രദമായി തന്നെ പ്രവർത്തിക്കുന്നു. അങ്ങനൊരു ജനകീയ പങ്കാളിത്തത്തോടുകൂടി കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പൊതുജനാരോഗ്യ സംവിധാനം, കേരളത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലുള്ള അവബോധം, ദുരന്തമുഖങ്ങളിൽ എല്ലാം മറന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, ഈ ഘടകങ്ങളുടെ പിൻബലത്തോടുകൂടി ഒരു പരിധിവരെ കേരളത്തിന് ഈ കൊറോണ വൈറസ് രോഗബാധയെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രത്യാശയാണ്, പ്രതീക്ഷയാണ് പ്രകടിപ്പിക്കുന്നത്. അത് നിലനിർത്തി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ജാഗ്രതയും ഈ സൂക്ഷ്മതയും വരും ദിവസങ്ങളിലും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. കുടുംബശ്രീയുടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. മൈക്കിന്ന് വിളിച്ചു കൊടുക്കണം.